ഞാൻ ഡോക്ടർ ജോഷി ജോസഫ് നീലൻകാവിൽ രാജഗിരി ഹോസ്പിറ്റലിലെ ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. അടുത്ത ഒരു 5-10 മിനിറ്റ് നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്യുക അല്ലെങ്കിൽ യൂട്രസ് റിമൂവൽ, ആ ശസ്ത്രക്രിയ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പല മാർഗങ്ങൾ വഴി ഗർഭപാത്രം നീക്കം ചെയ്യൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പലർക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പ്രധാനമായി 3 മാർഗങ്ങളാണ്. 1, ഓപ്പൺ സർജറി, വയറ് കട്ട് ചെയ്ത് തുറന്ന് ഗർഭപാത്രം നീക്കം ചെയ്യുക. 2, ലാപ്പറോസ്കോപ്പിക് സർജറി, കീഹോൾ, ചെറിയ ദ്വാരങ്ങൾ വയറിൽ ഉണ്ടാക്കി അതുവഴി നമ്മൾ ഗർഭപാത്രത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് നമ്മൾ അവസാനം ഗർഭപാത്രം വജൈന വഴി പുറത്തേക്ക് എടുക്കുന്നത് ഒരു മാർഗം. 3-ാമത്തെ മാർഗം, നമ്മൾ ഒരു ദ്വാരം പോലും വയറിൽ ഉണ്ടാക്കാതെ, അതായത് കീഹോൾ എന്ന് പറയും ലാപ്രോസ്കോപ്പി, അതില്ലാതെ പരിപൂർണമായി വജൈനലായി അല്ലെങ്കിൽ നോ ഹോൾ, നാച്ചുറലായിട്ടുള്ള വജൈനൽ ഓപ്പണിംഗ്, യോനി വഴി ഗർഭപാത്രം അതിനോട് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും കട്ട് ചെയ്ത് നീക്കം ചെയ്യുക. ഇതാണ് 3 മാർഗങ്ങൾ. അപ്പോൾ വയറ് കട്ട് ചെയ്യുന്നു, ലാപ്രോസ്കോപ്പി, വജൈനൽ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 10-25 വർഷം മുമ്പ് ഓപ്പൺ സർജറി ആയിരുന്നു ഏറ്റവും പ്രചാരത്തിലുള്ളത്. പിന്നീട് നമുക്ക് മനസ്സിലായി വയറ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് കേസുകളിൽ പെട്ടെന്ന് റിക്കവർ ചെയ്യുന്നതിനും കീഹോൾ ശസ്ത്രക്രിയ, ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ മതി എന്ന് മനസ്സിലായി. പിന്നീട് വളരെ ലേറ്റസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക്, പണ്ടേ നിലവിൽ നിന്നിരുന്നതാണ്, പക്ഷേ പ്രചാരം അത്രത്തോളം ഇല്ലാത്ത ഒരു മാർഗമാണ് വജൈനൽ യൂട്രസ് റിമൂവൽ, വജൈനൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഓപ്ഷൻസ് പലതും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഒന്നിൻ്റെയും ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരികയാണ്. പണ്ട് ആ കൺഫ്യൂഷനില്ല. ഇപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസ് വ്യക്തമായിട്ട് അറിയാം, അതിൻ്റെ ഡ്രോബാക്സ് അറിയാം. അപ്പോൾ അവസാനം എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇതിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. പക്ഷേ ഈ 3 മാർഗങ്ങളും വളരെ സ്കിൽഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന നമുക്ക് ഇതിൽ ഏത് മാർഗമാണ് ബെറ്റർ എന്ന് നമ്മൾ ഡോക്ടർ നിങ്ങളുമായി ചർച്ച ചെയ്യും. ഉദാഹരണമായി ഓപ്പൺ സർജറി, ഓപ്പൺ സർജറി വയറ് കട്ട് ചെയ്യുന്നത് അതൊരു മോശമായ കാര്യമല്ല, അതിപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 1, നമുക്ക് കംപ്ലീറ്റ് ബോധം കെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് സ്പൈനൽ പുറകിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അരയ്ക്ക് കീഴെ താഴ്ഭാഗം തരിപ്പിച്ച്, പൊക്കിളിന് താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് തരിപ്പിച്ച് നമുക്ക് അരക്കെട്ടിൻ്റെ തൊട്ടുമുകളിലായിട്ട് സിസേറിയനൊക്കെ ചെയ്യുന്ന ഭാഗത്തൊരു മുറിവുണ്ടാക്കി അത് ചെയ്യാനായിട്ട് സാധിക്കുന്നു. 2, അത് ചെലവ് ലാപ്രോസ്കോപ്പിക് സർജറിയെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. പിന്നെ നമുക്ക് വയറിൽ, ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി ആണെങ്കിലും വലിയ മുഴകൾ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും വയറിൽ അണ്ഡാശയത്തിലുള്ളൊരു പ്രോബ്ലമോ ഗർഭപാത്രം വയറിൽ മുഴുവൻ മുഴകളായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അങ്ങനെയുള്ള കേസുകളിൽ
കൂടുതൽ ഓപ്പൺ സർജറി ആയിരിക്കാം അഭികാമ്യം. അപ്പോൾ എന്താണ് അതിൻ്റെ ഡ്രോബാക്സ്? ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൂർവ്വസ്ഥിതിയിലെത്താൻ, ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ മുറിവുകളൊക്കെ കരിഞ്ഞ് അത് നോർമലായിട്ടുള്ളൊരവസ്ഥയിൽ തിരിച്ചെത്താനായിട്ട് കൂടുതൽ കാലതാമസം എടുക്കുന്നു. ഇപ്പോൾ ഒരു 4 ആഴ്ച ഒക്കെ അതിനെടുക്കാം. പരിപൂർണമായി നോർമൽ സ്റ്റേജിലെത്താൻ 4, 5, 6 ആഴ്ചയൊക്കെ വരെ മാക്സിമം നമുക്ക് എത്തും. പണ്ടത്തെ മാതിരി 3 മാസമൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ന്യൂക്ലിയർ ആയിട്ടുള്ള ഫാമിലീസിൽ ഒരുപാട് സപ്പോർട്ടുകളും അങ്ങനെ സഹായിക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വന്നേക്കാം. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ദിവസങ്ങൾ മറ്റ് മാർഗങ്ങളെ അപേക്ഷിച്ച് ചിലപ്പോൾ 1-2 ദിവസം അഡീഷണലായിട്ട് ഉണ്ടായേക്കാം. വേദനയ്ക്ക് ഉള്ള മെഡിസിൻസിൻ്റെ റിക്വയർമെൻറ്റ് ഇതിൽ കുറച്ച് കൂടുതലായിരിക്കാം. വേദനയ്ക്കുള്ള മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അതുമാതിരി ഫിസിക്കൽ ആക്ടിവിറ്റി തിരിച്ച് ചെയ്യാൻ ചെറിയൊരു കാലതാമസം ഉണ്ടായി എന്ന് വരും. ഇനി നമുക്ക് ലാപ്രോസ്കോപ്പിക് യൂട്രസ് റിമൂവൽ, കീഹോൾ ശസ്ത്രക്രിയ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ് എന്താണ്? അത് വളരെ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവായിരിക്കും. പിന്നെ നമുക്കതിൽ നമുക്ക് ഈ ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പെയിൻ കുറവായിരിക്കും. ഈ ഹോളുകൾ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് വയറ് കുനിയുകയോ നിവരുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേദന കുറവായിരിക്കും. ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും ഒരുമാതിരി കാര്യങ്ങൾ നോർമലായിട്ടുള്ളൊരു ഫേസിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ ആ റിക്കവറി പീരീഡ് കുറയുന്നു, വേദന കുറയുന്നു, നമുക്കധികം സപ്പോർട്ട് വേണ്ട, പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന്, കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യ അതിന് വേണ്ടി വരുന്നു. കംപ്ലീറ്റ് ബോധം കെടുത്തേണ്ട ഒരവസ്ഥ. അത് ഇന്നത്തെ കാലത്ത് സേഫാണ്, പക്ഷേ എന്നിരുന്നാലും അതില്ലാതെയും നമുക്ക് ചെയ്യാൻ മറ്റ് മാർഗങ്ങൾ പറ്റുമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പല അസുഖങ്ങളുള്ളവർ, പല പല സ്ഥിരമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് ഒരുപാട് നേരം ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്നതിനേക്കാൾ ഒരുപക്ഷേ നമുക്ക് മറ്റ് മാർഗങ്ങളായിരിക്കാം അത് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ. ചിലവ് ലാപ്രോസ്കോപ്പിക് സർജറിയിൽ നമ്മൾ കുറച്ചും കൂടിയും സ്യൂച്ചേഴ്സ് മാത്രമല്ല ചില എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഗർഭപാത്രത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് കരിച്ച് കളയുന്നു. അപ്പോൾ അതിന് കോസ്റ്റ് റിലേറ്റീവ്ലി മറ്റതിനേക്കാളും ഒരു 20,000 കൂടുതലായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ മാർഗത്തിലേക്ക് കടക്കാം. ഇതാണ് നമുക്ക് വജൈനലായിട്ടുള്ള മാർഗം. യാതൊരു കട്ടിങ്ങോ ഹോളോ ഒന്നുമില്ലാതെ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത്, പുറകിൽ ഇഞ്ചക്ഷൻ എടുത്ത് പൊക്കിളിന് താഴെ അരക്കെട്ടിന് താഴെ തരിപ്പിച്ചുകൊണ്ട് നമുക്ക് വജൈനലായിട്ടും ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ജനറൽ അനസ്തീഷ്യ ആവശ്യമില്ല, എക്സ്പെൻസീവായിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെൻസ് ആവശ്യമില്ല, വയറൽ മുറിവൊന്നും ഉണ്ടാകുന്നില്ല. നമുക്ക് പണ്ടൊക്കെ ഗർഭപാത്രം വലുതാണെങ്കിൽ താഴെ കൂടെ എടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 കിലോ 1.5 കിലോ ഉള്ള ഗർഭപാത്രമൊക്കെ നമുക്ക് വജൈനലായിട്ട് നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നു. പണ്ട് പറയുമായിരുന്നു അണ്ടാശയങ്ങൾ, ഓവറീസ് നമുക്ക് വജൈനലായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ നമുക്ക് മനസ്സിലായി വജൈനലായിട്ട് സ്പെഷ്യലായിട്ടുള്ള നമുക്കതിന് വേണ്ട എക്യുപ്മെൻസും അതിന് വേണ്ട സ്പെഷ്യൽ ലോങ് ഡീപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻസും സെറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓവറീസ് നീക്കം ചെയ്യാനും വലിയ ഗർഭപാത്രങ്ങൾ നീക്കം ചെയ്യാനും ഇതൊക്കെ സാധിക്കുന്നു. ഉള്ളിലാണ് സ്റ്റിച്ചസ്, ഗർഭപാത്രം നീക്കിയതിന് ശേഷം ഉള്ളിലാണ് സ്റ്റിച്ചസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് റിക്കവറി പൂർവ്വസ്ഥിതിയിൽ എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുന്നു. ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് ഓപ്പൺ സർജറിയേക്കാളും 1-2 ദിവസം കുറവായിരിക്കും. പിന്നെ വയറുമേൽ ചെറിയ ദ്വാരങ്ങൾ പോലും
ഇല്ലാത്തതുകൊണ്ട്, ചെറിയ മുറിവുകൾ പോലും ഇല്ലാത്തതുകൊണ്ട് വയറൊന്ന് കുനിയുകയോ നിവരുകയോ ഒന്ന് ചുമയ്ക്കുകയോ ഒന്ന് ഛർദ്ദിക്കുകയോ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള വയറിലുള്ള വേദനകളും നമ്മൾ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, ഓരോന്നിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറോട് സംസാരിച്ച് നമ്മളുടെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ, നമ്മുടെ ഓരോരുത്തരുടെയും പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏറ്റവും ഉചിതമായൊരു തീരുമാനം നിങ്ങൾക്കെടുക്കാൻ ഈ ഒരു മെസ്സേജ് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.